ബഹിരാകാശ പദ്ധതികളിൽ മുതൽ മുടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകരാണ് യോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നിരവധിയാണ് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ചൊവ്വയിൽ എൺപതിനായിരം മനുഷ്യരെ കൊണ്ട് ഒരു കോളനി സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ആ പദ്ധതി നടന്നു വരുന്നു സമാന്തരമായി അദ്ദേഹം നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹിരാകാശത്തും ഒപ്പം തന്നെ അന്യഗ്രഹങ്ങളിലും അത് ബഹിരാകാശത്തെ ഇപ്പോൾ ഒരു പദ്ധതിയുടെ വിജയ തുടക്കത്തെക്കുറിച്ചാണ് യോൺ മസ്ക് ലോകത്തോട് അറിയിച്ചിരിക്കുന്നത് അതിവേഗ ഇൻ്റർനെറ്റ് സംവിധാനം പ്രായോഗികമായി എന്നതിൻ്റെ ട്വീറ്റ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നു അതായത് ആ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അതിവേഗ ഇൻ്റർനെറ്റ് പദ്ധതി യോൺ മസ്കിൻ്റെ എന്ന് നമുക്ക് പരിശോധിക്കാം ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ പന്തിരായിരം മുതൽ മുപ്പതിനായിരം വരെ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് ആ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി പ്രകാശത്തിനേക്കാൾ വേഗം ഇപ്പോഴുള്ള ഇൻ്റർനെറ്റ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ആ വേഗതയുടെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പത്തോ പതിനായിരമോ മടങ്ങ് വേഗതയിലാണ് ഇൻ്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കുക ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഇയോൺ മസ്കിൻ്റെ കമ്പനി അറുപത് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് വിട്ടുകഴിഞ്ഞു ആ അറുപത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണ് ഇയോൺ മസ്ക് സ്വപ്നം കണ്ട ആ പദ്ധതിയുടെ പ്രാരംഭ ഘട്ടം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇനി ഈ ഉപഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നാന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്നും ഈ ഉപഗ്രഹം സ്ഥാപിക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോഗ്രാം ഭാരം ഓരോ ഉപഗ്രഹത്തിനുമുണ്ട് ഇപ്പോൾ അറുപത് കിലോ അറുപത് ഉപഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ വിക്ഷേപിച്ചിട്ടുള്ളത് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം ഒരു ഉപഗ്രഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് സ്വയം കത്തി ീരും പിന്നീട് അവിടേക്ക് ആ സ്പേസിലേക്ക് മറ്റൊരു ഉപഗ്രഹത്തെ വിന്യസിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പന്തിരായിരം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഇയാൺ മാസ്കിൻ്റെതായി കാണും ഇന്റർനെറ്റ് സേവനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മുപ്പതിനായിരം ആക്കി ഇൻ്റർ ഈ ഉപഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും അതോടുകൂടി നിലവിലെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ വഴിയുള്ള ഇൻ്റർനെറ്റ് സംവിധാനം ഇൻ്റർനെറ്റിൻ്റെ വേഗത മനുഷ്യൻ്റെ കൊണ്ട് ആലോചിച്ച് എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേഗതയായിരിക്കും എന്നാണ് യോൺ മാസ്ക് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലും ആകാശത്തും കടലിലും ഈ ഈ ഇൻ്റർനെറ്റ് സംവിധാനം മനുഷ്യന് ലഭ്യമാകും എത്ര ഉയരത്തിൽ പോകുന്ന ഒരു റോക്കറ്റിന് പോലും അല്ലെങ്കിൽ എത്ര ഉയരത്തിൽ കുതിക്കുന്ന ഒരു വിമാനത്തിന് പോലും വളരെ സുഗമമായി ആ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സുഗമമായി അതിവേഗത്തിൽ ഈ ഇൻ്റർനെറ്റ് സംവിധാനം ലഭ്യമാകുമെന്നാണ് യോൺ മാസ്ക് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി ഫാൽക്കൺ നയൻ എന്ന റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉപഗ്രഹങ്ങളെ ഓരോന്നായി വിക്ഷേപിക്കുന്നത് ഈ പദ്ധതിയെ വിമർശിക്കുന്ന നിരവധി പേരുണ്ട് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇത്രമാത്രം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് ചെന്നാൽ അവിടെ ഈ ഉപഗ്രഹങ്ങളുടെ മാലിന്യം വലിയ തോതിൽ ഉണ്ടാകും കാരണം ഓരോ ഉപഗ്രഹവും അതിൻ്റെ കാലാവധി തീരുമ്പോൾ കത്തിത്തീരും ആ ഉപഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന മാലിന്യം ഭയാനകമായിരിക്കും മാത്രമല്ല ഈ ഉപഗ്രഹ അവശിഷ്ടങ്ങൾക്ക് പുറമെ നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളും മറ്റും അല്ലെങ്കിൽ ബഹിരാകാശ പേടകവും മറ്റും ഈ യുൺ മസ്കിൻ്റെ മുപ്പതിനായിരത്തോളം വരുന്ന ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഭാവിയിൽ വളരെ അധികമാണ് ഈ പദ്ധതിയെ വിമർശിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവ മാത്രമാണ് ബഹിരാകാശത്ത് ഉപഗ്രഹത്തിൻ്റെ ഉണ്ടാകും കൂട്ടിയിടി സാധ്യത അധികമാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും മാസ്ക് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചിന്തിക്കുന്ന ഓരോ ചിന്തയും മാനവരാശിയെ ബഹുദൂരം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തി ഉള്ള ചിന്തകളാണ് എൻ്റേത് എന്നാണ് അദ്ദേഹം പറയാറുള്ളത് അതിൻ്റെ ആ ഒരു പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടമാണ് ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് മനുഷ്യകുലത്തെ മാറ്റിമറിക്കാൻ തക്ക വിധമുള്ള ഒരു പദ്ധതിയെന്ന് നമുക്ക് ഈ ഇൻ്റർനെറ്റ് വിപ്ലവത്തെ വിശേഷിപ്പിക്കാം